നരിമാൻ ബ്ലോഗിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് പാണക്കാട് തങ്ങൾ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ അടുത്താണ്, മലപ്പുറം. പാണക്കാട് നിന്ന് ഞാൻ കുറേ ദൂരത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പം കോഴിക്കോട് തന്നെ അല്ലേ? അപ്പം ഞാൻ രണ്ട് സഹോദരന്മാരെ കണ്ടുമുട്ടി, ഒന്ന് മൃണൽ, രണ്ടാമത്തത് അശ്വിൻ. അപ്പം ഞാൻ ഒരുപാട് ആൾക്കാർ വഴിയിൽ നിന്ന് കുറേ ആൾക്കാർ തിങ്ങി നിന്ന് സെൽഫി എടുക്കുന്നുണ്ട്. അത് ഇത് വേണമെങ്കിൽ എനിക്ക് വീഡിയോയിൽ പകർത്താം. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടതെന്താണെന്ന് അശ്വതി പറയുന്നത്, കാരണം ഞാനീടെ ഇവിടെ ഇരുന്നിട്ട് വെള്ളം കുടിക്കുന്ന സമയത്ത് നേരത്തെ ഉണ്ടവരെൻ്റെ പുറകിൽ വന്ന് എന്നിട്ട് പിന്നെ എൻ്റെ കയ്യിൽ ഞാൻ ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ട്, നിങ്ങൾക്ക് ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിച്ച്. അപ്പോൾ ഞാൻ വേണ്ടെന്ന് പറഞ്ഞ്. അപ്പോൾ അയാൾ കാരണമാ, നമ്മൾ രണ്ട് പേരുണ്ട്, അപ്പോൾ ഈ ഭക്ഷണം ഞാൻ എന്ത് ചെയ്യേണ്ടത്, നിങ്ങൾ കഴിച്ചോ എന്നാൽ ഞാൻ പറഞ്ഞാൽ പിന്നെ കഴിക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഭക്ഷണം കഴിച്ചു. അപ്പോൾ അതുപോലെ നമുക്ക് മൃണലിനെ പോലെ അശ്വതി അശ്വനെ പോലെ അല്ലേ സ്നേഹമുള്ള കുറേ ആളുകളുണ്ട്. അവരെ കയ്യിൽ നമ്മൾ ഭക്ഷണം വാങ്ങിച്ച് കഴിക്കും. ചിലപ്പോൾ നമ്മൾ ചില ആൾ നമ്മൾ എത്ര നിർബന്ധിച്ചാലും ചിലപ്പോൾ ഭക്ഷണം നമ്മൾ മനസ്സിന് തൃപ്തിപ്പെടണം അല്ലേ. എന്തും അപ്പം അശ്വൻ വളരെ നന്ദി കേട്ടാ. ഓക്കെ ഓക്കെ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ ഞാൻ ഇങ്ങനെ റണ്ണിങ്ങാന്ന് പോയിക്കൊണ്ടിരിക്കുന്നു. സൗദിയിലേക്കുള്ള യാത്രയാണ്. ഓക്കെ ഓക്കെ. വണ്ടി ഇങ്ങോക്കി നമ്മളെ കേരള ടു മദീന അല്ലേ? കേരള ടു മദീന സൈക്കിളിൽ സഞ്ചരിക്കുന്ന നമ്മളെ പേരെന്തായിരുന്നു? ഷെഫീഖ്. കാസർഗോഡുള്ള ആളാണ്. അപ്പൊ ഇവരുടെ കാര്യമായിട്ട് ചോദിക്കുന്ന കല്ല് എടുത്തു വന്നാന്ന്. കല്ല് മേണിക്ക് പറയില്ല, മേണിക്കാണ് ചോദിച്ചത്. ടീച്ചർക്ക് മുത്തണി വേറെ പറ്റിയാൽ കിട്ടുകയാണ് പറഞ്ഞത്.
ഞാനിപ്പോഴുള്ളത് കൊണ്ടോട്ടി കോടങ്ങാട് എന്നുള്ള ഒരു സ്ഥലത്താണ്. അപ്പോൾ സ്നേഹനിധികളായ ഒരുപാട് മുത്തല്ലിമികളെ കണ്ടുമുട്ടി നമ്മൾ. സൈക്കിളിട്ട് നമ്മൾ ഏകദേശം ഒരു 5 കിലോമീറ്ററോളം ആരും പോകാൻ ഇഷ്ടപ്പെടില്ല. പക്ഷെ നമുക്കതിനുള്ള മനസ്സിലാക്കിയിട്ടില്ല. കിലോമീറ്റർ ഒന്നും എല്ലാത്തിനും റെഡിയാവും നമ്മൾ. മഷല്ല ബഹിജത്തുലൂദ ദർസിലെ കുട്ടികളാണ്. അപ്പം എൻ്റെ യാത്രക്ക് കട്ട സപ്പോർട്ടായിട്ട് വന്നു അല്ലേ. ഓക്കെ, നല്ല പിള്ളേർ കേട്ടോ, എല്ലാവരും നല്ല സ്മാർട്ട് കുട്ടികളാണ്, നല്ല സ്നേഹമില്ലെ കുട്ടികൾ. ഓക്കെ, അപ്പം ഞാനിപ്പോൾ ഉള്ളത് കൊണ്ടോട്ടി ടൗണിലാണ്. ഇതിലെ കൂടെ ഇത്തിരി മുത്തുപോയ തങ്ങളടുത്തേക്ക് പോകണം. അപ്പം ഞാൻ ഇത് വഴിയാണ് പാണക്കാടേക്ക് വന്നത്. കൊണ്ടോട്ടി വഴിയാണ് പാണക്കാടേക്ക് പോകുന്നത്, തിരിച്ച് ആ വഴി തന്നെ പോകുന്നത്. പാണക്കാടേക്ക് പോകുന്ന വഴിയിലേ ഞാൻ ഇദ്ദേഹത്തെ കണ്ടുമുട്ടി. ഇദ്ദേഹത്തെ കണ്ടുമുട്ടിയല്ല, പാണക്കാടേക്ക് ഞാൻ തിരക്കിട്ട് പോകുമ്പോൾ ഇവര് പിന്നെ കാര്യമായിട്ട് വിളിച്ചു അല്ലേ. വിളിച്ചു കൊണ്ടുവന്ന ഒരു കാര്യം പറയാനായിട്ട് നിർബന്ധിച്ച് വിളിച്ചു കൊണ്ടു നിന്നിട്ട് എൻ്റെ പേരും ഒക്കെ ചോദിച്ചിട്ട് എല്ലാ ചാനലിനെയും പിന്നെ പത്രത്തിലൊക്കെ റിപ്പോർട്ട് ചെയ്തത് ആളാണ്. അപ്പം ഞാനവിടെ പോകുമ്പോഴത്തേക്ക് ഫുള്ള് മാധ്യമങ്ങളിലും വന്ന് എല്ലാ പത്രത്തിലും വന്നതാണ് ഞാൻ. അപ്പോൾ നമ്മൾ പോകുന്ന വഴിയിൽ ഒരുപാട് നെഗറ്റീവ് ഉണ്ടാകും, ഒരുപാട് പോസിറ്റീവ് നമുക്ക് കിട്ടും. പക്ഷേ ഇങ്ങനെയുള്ള കുറേ ആളുകളെ നമുക്ക് പരിചയപ്പെടാൻ പറ്റും. അതായത് മറ്റുള്ളവരെങ്ങനെ സഹായിക്കാമെന്ന് ആഗ്രഹിക്കുന്നവരെ. നമ്മളാരും ആരും സഹായം പ്രതീക്ഷിച്ചല്ല നടക്കുന്നത്, നമ്മൾ അള്ളാഹുവിൽ തവക്കലാക്കിയിട്ട് തന്നെയാണ് എല്ലാ കാര്യവും ചെയ്യുന്നത്, ഇനി എവിടെ പോകുന്നുണ്ടെങ്കിലും. അപ്പം മൂപ്പർ പോലത്തെ ആളുകളെ നമ്മൾ സഹായിക്കാനുണ്ടാവും. കാസർഗോഡ് ചെറുവത്തൂർ സ്വദേശിയാണ്. ഇദ്ദേഹത്തിൻ്റെ ഫോളോ ട്രിപ്പാണ്. ഇദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലുണ്ട്, മരിമാങ്കാവിനടി. ഇദ്ദേഹത്തിന് എല്ലാവിധ വിദ്യാസംശങ്ങളും നേരിടുകയാണ്. ഇനി കർണാടക ഒരു അത്ര കിലോമീറ്റർ താമസത്തിന് ചക്കൊക്കെ ചോദിക്കും എന്താ ഉള്ളത്, ഫേമസ് അല്ല എന്താ സംശയം എന്താ ചോദിക്കും. ആ സൗദി അറേബ്യയിലേക്ക് പോകണമെന്നുണ്ട്. സൈക്കിൾ ആയിട്ട് നിനക്ക് എന്താ വയ്ക്കാനില്ലേ, മോനെന്താ വയ്ക്കാനില്ലേ, വേറെ സംശയമൊന്നുമില്ലേ. അപ്പൊ ക്യാമറന് മുന്നിലൊന്നും ചോദിക്കാൻ കഴിയില്ല അല്ലേ. അതെയാ പോയിനോട് എന്റെ അന്വേഷണം പറഞ്ഞാ. എല്ലാരും അസ്സലാമു അലൈക്കും. രാവിലെ
ആ എന്റെ ഇന്നത്തെ യാത്ര തുറക്കലെത്തി കേട്ടാ അല്ലേ കോഴിക്കോട് ഇത് മലപ്പുറം ജില്ലയാണ് കോഴിക്കോട് ജില്ലയിലേക്ക് ഇരുപത്തിനാല് കിലോമീറ്റർ ഞങ്ങൾക്ക് കോഴിക്കോടേക്ക് എത്തണമെങ്കിൽ പോകണം. അപ്പം അതിൻ്റെ ഇടയിൽ അൽത്താഫ് എന്നെ പുരയിലേക്ക് കൂട്ടിക്കോണം. അപ്പം നിർബന്ധിച്ച് വിളിച്ച് കൂട്ടിക്കോണം. അപ്പം അൽത്താഫ് എന്തായാലും കൂട്ടിക്കൊണ്ടിരാൻ കാരണം ഞാൻ നിങ്ങളെ ഇത്ര ഒരു ദൂര യാത്ര സൈക്കിളിലായോണ്ട് അതൊരു വലിയൊരു ഒരു അച്ചീവ്മെന്റ് ആണല്ലോ. ഒരു കൗതുകമായിട്ടും അതെ അതെ അതെ. അപ്പൊ ഏതായാലും നിങ്ങളെ യാത്ര വളരെ ഉഷാറാവട്ടെ. അൽത്താഫിന്റെ പുരയിലേക്ക് ക്ഷണിച്ച് എന്നിട്ട് ഭക്ഷണം പോകണമെന്ന് ചോദിച്ചാൽ എങ്ങനെ അല്ലേ അത് സൽക്കരിക്കാൻ വേണ്ടിട്ട് നോക്കി. ഏതായാലും ഞാൻ ഫുഡെല്ലാം കഴിച്ചിട്ട് വന്നതാണ്. അപ്പൊ അൽത്താഫെ ഞാൻ പോകുന്നു. ഏതായാലും നിങ്ങളെ യാത്ര വളരെ ഭംഗിയായി നടക്കട്ടെ.